ഇന്ത്യൻ സിനിമ മാറുകയാണ്. ബോളിവുഡിനെ നിയന്ത്രിച്ച അധോലോക കുമാരന്മാരുടെ പിടിയിൽ നിന്നും സിനിമ മോചിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ അന്യഭാഷാ ചിത്രങ്ങൾക്കും ഇന്ത്യൻ സിനിമ എന്ന ലേബൽ സ്വന്തമാക്കാൻ കഴിയുന്നു. തെലുങ്ക്, കന്നഡ സിനിമകൾ മുതൽ മലയാളവും ഭോജ്പുരിയും ഒക്കെ ഇപ്പോൾ വലിയ സ്വീകാര്യത കൈവരിക്കുന്നു. കാശ്മീർ ഫയൽസ് എന്ന ഒരു ചെറിയ ചിത്രം കേരളത്തിലടക്കം സൃഷ്ടിച്ച ചലനങ്ങൾ സമാനതകളില്ലാത്തതായിരുന്നു. നേരത്തെ ബോളിവുഡിൽ നിന്നും ഇങ്ങനെ ഒരു സിനിമ ചിന്തിക്കാൻ കഴിയില്ലായിരുന്നു എന്ന് പറഞ്ഞവരുണ്ട്. എന്തായാലും നമ്മുടെ സിനിമാലോകം ഇപ്പോൾ മാറുകയാണ്. ദാവൂദ് ഇബ്രാഹിമിൻ്റെ ഡി കമ്പനി അല്ല ഇപ്പോൾ മുംബൈ സിനിമാ ലോകത്തെ നിയന്ത്രിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ സിനിമാ ചരിത്രം തിരുത്തിയെഴുതി റോക്കിംഗ് സ്റ്റാർ യശ് കടന്നു വരുമ്പോൾ അത് വലിയ ചർച്ചയാണ്. മോഹൻലാൽ ചിത്രമായ ഒടിയൻ്റെ റെക്കോർഡാണ് KGF 2 മറികടന്നത്. ആദ്യ ദിനം 7 കോടി 20 ലക്ഷം നേടിയ ഒടിയൻ 6 കോടി 70 ലക്ഷത്തോളം നേടിയ മരക്കാർ എന്നീ മോഹൻലാൽ ചിത്രങ്ങളെ KGF 2 പിന്നിലാക്കി. കേരളത്തിൽ നിന്നും ആദ്യ ദിനം 7.25 കോടി രൂപ KGF 2 നേടി. തെന്നിന്ത്യൻ ഭാഷകളിൽ എല്ലാം തന്നെ ബോക്സ് ഓഫീസ് കളക്ഷനിൽ വൻ മുന്നേറ്റമാണ് KGF നടത്തുന്നത്. ഹിന്ദിയിൽ നിന്നു മാത്രം ആദ്യ ദിവസം 50 കോടിയാണ് സിനിമ നേടിയത്. കേരള ഓപ്പണിംഗിൽ 3rd സ്ഥാനത്ത് കഴിഞ്ഞ ദിവസം എത്തിയ വിജയ് ചിത്രം ബീസ്റ്റ് ആണെന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പ്രമുഖ ട്രേഡ് അനലിസ്റ്റ് രമേശ് ബാലിയുടെ കണക്ക് പ്രകാരം ബീസ്റ്റിന്റെ ആദ്യ ദിന കേരള ഗ്രോസ് 6.6 കോടിയാണ്. KGF നിറഞ്ഞോടിയതോടെ ബീസ്റ്റ് പല തിയേറ്ററുകളിൽ നിന്നും പിൻവലിച്ചു തുടങ്ങിയിട്ടുണ്ട്. നിലവിൽ 100-ൽ താഴെ തിയേറ്ററുകളിൽ മാത്രമാണ് ബീസ്റ്റ് കേരളത്തിൽ പ്രദർശിപ്പിക്കുന്നത്. മലയാള ചിത്രങ്ങൾ വിഷു റിലീസിന് എത്താത്തതിനാൽ കൂടുതൽ തിയേറ്ററുകൾ KGF ലഭിച്ചിരുന്നു. ഇതോടെ കേരളത്തിലെ ഏറ്റവും വലിയ ഓപ്പണിംഗ് ആണ് ഈ അന്യഭാഷാ ചിത്രത്തിന് ലഭിച്ചത്. മലയാളത്തിന് പുറമെ തമിഴ്, ഹിന്ദി, കന്നഡ പതിപ്പുകളും കേരളത്തിൽ പ്രദർശനത്തിനുണ്ട്. പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ആണ് ചിത്രം കേരളത്തിൽ വിതരണം ചെയ്യുന്നത്. പിരീഡ് ഡ്രാമ ഗ്യാൻസ്റ്റർ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രത്തിൽ സഞ്ജയ് ദത്താണ് അധീര എന്ന പ്രതിനായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ശ്രീനിധി ഷെട്ടി, രവീണ ടണ്ടൻ, പ്രകാശ് രാജ്, മാൾവിക അവിനാശ്, അച്യുത് കുമാർ, അയ്യപ്പ പി ശർമ്മ, റാവു രമേശ്, ഈശ്വരി റാവു, അർച്ചന ജോയ്സ്, TS നാഗഭരണ, ശരൺ, അവിനാശ്, സക്കി ലക്ഷ്മൺ, വസിഷ്ഠ സിംഹ, ഹരീഷ് റായ്, ദിനേശ് മംഗളൂർ, തരക്, രാമചന്ദ്ര രാജു, വിനയ് ബിടപ്പ, അശോക് ശർമ്മ, മോഹൻ ജുനേജ, ഗോവിന്ദ ഗൗഡ, ജോൺ കൊക്കൻ, ശ്രീനിവാസ് മൂർത്തി തുടങ്ങിയവരാണ് മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ഇങ്ങനെ KGF 2 റെക്കോർഡുകൾ കുറിക്കുമ്പോൾ തകർന്നു വീണ ഒടിയനും മരക്കാരും ഡീഗ്രേഡിങ്ങിന് വിധേയമായ സിനിമകളാണെന്നതും നമ്മൾ മനസ്സിലാക്കണം. ബോളിവുഡിലെ പോലെ ശുദ്ധീകരണം ഇവിടെയും വേണം. മട്ടാഞ്ചേരി മാഫിയയിൽ നിന്നും മലയാള സിനിമയും മോചിക്കപ്പെടണം എന്ന് പറയുന്നവരുമുണ്ട്. അധോലോകത്തിൽ നിന്നും ബോളിവുഡ് മോചിക്കപ്പെട്ടതുപോലെ തന്നെ മലയാള സിനിമാ ലോകത്തും ചില പൊളിച്ചെഴുത്തുകൾ ആവശ്യമാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.